എക്സാംസ് ഡെയിലി മലയാളം നമ്മളിൽ നിന്ന് വന്നിട്ടുള്ളത് നാഷണൽ വാട്ടർ ഡെവലപ്മെന്റ് ഏജൻസിയുടെ ഏറ്റവും പുതിയൊരു റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ നിങ്ങളെ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ നമുക്ക് ഡീറ്റെയിൽ തന്നെ നോക്കാം ഈ ഒരു റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ ഏതെല്ലാം പോസ്റ്റിലേക്കാണ് വരുന്നത്. അപ്പൊ ഈ ഒരു റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷന്റെ അഡ്വർടൈസ്മെന്റ് നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട്, 14/2023 അഡ്വർടൈസ്മെന്റ് നമ്പർ. അപ്പൊ ഈ റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ എടുക്കുന്നത് NWDA അഥവാ നാഷണൽ വാട്ടർ ഡെവലപ്മെന്റ് ഏജൻസി കേട്ടോ. അപ്പൊ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം, അധികം നമ്മൾ ഇൻട്രോ ഒന്നും കൊടുക്കുന്നില്ല. ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഏതൊക്കെ പോസ്റ്റുകളാണ്, എത്ര വേക്കൻസി ആണ് വരുന്നത്, എങ്ങനെയാണ് സാലറി വരുന്നത് എന്നൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഫസ്റ്റ് പോസ്റ്റ് വരുന്ന നെയിം ഓഫ് ദി പോസ്റ്റിൽ ഒന്നാമത്തെ പോസ്റ്റ് വരുന്നത് ജൂനിയർ എഞ്ചിനീയർ എന്ന് പറയുന്ന പോസ്റ്റാണ്, ജൂനിയർ എഞ്ചിനീയർ സിവിൽ എന്ന് പറയുന്ന പോസ്റ്റാണ്. ഇതിലേക്ക് നമ്മൾ സാലറി സ്കെയിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ, പേ ലെവൽ നോക്കുകയാണെങ്കിൽ ലെവൽ 6 ആണ് വരുന്നത്. ഇതിലേക്ക് സാലറി 35,400 രൂപ മുതൽ 1,12,400 രൂപ വരെ സാലറി ഉണ്ട്. ഇതിലേക്ക് നിലവിൽ വേക്കൻസി എങ്ങനെയാണ് വരുന്നത് നോക്കുകയാണെങ്കിൽ, നിലവിൽ 13 വേക്കൻസിയാണ്, ടോട്ടൽ 13 വേക്കൻസീസ് നിങ്ങൾ കാണുന്നുണ്ടായിരിക്കും. ടോട്ടൽ 13 വേക്കൻസീസ് ആണ് വരുന്നത്. അത് യു ആർ കാൻഡിഡേറ്റിന് 7 വേക്കൻസി, ഒ ബി സിക്ക് 4 വേക്കൻസി, എസ് സിക്ക് ഇല്ല കേട്ടോ, എസ് ടിക്ക് ഒരു വേക്കൻസി ഉണ്ട്, ഇ ഡബ്ല്യു എസിന് ഒരു വേക്കൻസി ഉണ്ട്. അങ്ങനെ ടോട്ടൽ 13 വേക്കൻസിയാണ് ഈ ഒരു ജൂനിയർ എഞ്ചിനീയർ സിവിൽ എന്ന് പറയുന്ന പോസ്റ്റിലേക്ക് വരുന്നത്. അതിലേക്ക് പ്രായപരിധി പറയുന്നുണ്ട്, ഏജ് ലിമിറ്റ് പറയുന്നുണ്ട്, 18 വയസ്സ് മുതൽ 27 വയസ്സ് വരെയുള്ള ആളുകൾക്ക് അപ്ലൈ ചെയ്യാം. മറ്റൊരു പോസ്റ്റാണ് ജൂനിയർ അക്കൗണ്ട് ഓഫീസർ എന്ന് പറയുന്ന പോസ്റ്റ്. ഇതിലേക്ക് സാലറി നമ്മൾ നോക്കുകയാണെങ്കിൽ സെയിം സാലറി തന്നെയാണ്, 35,400 മുതൽ 1,12,400 രൂപ വരെയാണ് വരുന്നത്. ഇതിലേക്ക് ആകെ ഒരു വേക്കൻസി അവൈലബിൾ ആയിട്ടുള്ളത് അത് യു ആർ കാൻഡിഡേറ്റിനാണ് അപ്ലൈ ചെയ്യാൻ പറ്റുക. ഏജ് ലിമിറ്റ് പറയുന്നുണ്ട് 21 മുതൽ 30 വയസ്സ് വരെയുള്ള ആളുകൾക്ക് അപ്ലൈ ചെയ്യാം. ഡ്രാഫ്റ്റ്മാൻ ഗ്രേഡ് 3 വരുന്നുണ്ട്, ഇതിലേക്ക് സാലറി 25,000 മുതൽ 25,500 മുതൽ 81,100 രൂപ വരെ ഡ്രാഫ്റ്റ്മാൻ എന്ന് പറയുന്ന പോസ്റ്റിലേക്ക് സാലറി വരുന്നത്. നിലവിൽ 6 വേക്കൻസി ഉണ്ട്, യു ആറിന് 2 വേക്കൻസി, ഒ ബി സിക്ക് 1 വേക്കൻസി, എസ് സിക്ക് 1 വേക്കൻസി, എസ് ടിക്ക് 1 വേക്കൻസി, എ ഡബ്ല്യു എസിന് 1 വേക്കൻസി. ടോട്ടൽ 6 വേക്കൻസി ഉണ്ട്. 18 മുതൽ 27 വയസ്സ് വരെയുള്ള ആളുകൾക്കാണെങ്കിൽ അപ്ലൈ ചെയ്യാൻ യോഗ്യരാണ്. അപ്പർ ഡിവിഷൻ ക്ലർക്ക് അഥവാ യു ഡി സി എന്ന് പറയുന്ന പോസ്റ്റിനാണ് വേക്കൻസി അവൈലബിൾ ആയിട്ടുള്ളത്. സാലറി സെയിം ആണ്, 25,500 മുതൽ 81,100 രൂപ വരെയാണ്. ഇതിലേക്ക് 7 വേക്കൻസി അവൈലബിൾ ആണ്. എങ്ങനെയാണ് വേക്കൻസി വരുന്നത് നോക്കിയാണ്, യു ആർ കാൻഡിഡേറ്റ്സിന് 4 വേക്കൻസി, ഒ ബി സിക്ക് 2 വേക്കൻസി, എസ് സിക്ക് 1 വേക്കൻസി, ടോട്ടൽ 7 വേക്കൻസി ഉണ്ട്. 18 മുതൽ 27 വരെയുള്ള ആളുകൾക്ക് അപ്ലൈ ചെയ്യാം. സ്റ്റെനോഗ്രാഫർ ഗ്രേഡ് 2 എന്ന് പറയുന്ന പോസ്റ്റാണ്, ഇതിലേക്ക് സാലറി 11/4 ആണ് പറയുന്നത്. നമുക്ക് നോക്കുകയാണെങ്കിൽ 25,500 മുതൽ 81,700 രൂപ വരെയും സാലറി വരുന്നുണ്ട്. ഇതിൽ നിലവിൽ 9 വേക്കൻസി ഉണ്ട്, വേക്കൻസി കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. 18 മുതൽ 27 വയസ്സ് വരെയുള്ള ആളുകൾക്ക് അപ്ലൈ ചെയ്യാം. ലോവർ ഡിവിഷൻ ക്ലർക്ക് അഥവാ എൽ ഡി സി എന്ന് നമ്മൾ പറയുന്ന ലോവർ ഡിവിഷൻ ക്ലർക്ക് എന്ന് പറയുന്ന പോസ്റ്റിൽ അവൈലബിൾ ആണ്. 19,900 മുതൽ 63,200 രൂപ വരെയൊക്കെ സാലറി കിട്ടുന്ന പോസ്റ്റാണ് എൽ ഡി സി എന്ന് പറയുന്ന പോസ്റ്റ്. ഇതിലേക്ക് നിലവിൽ 4 വേക്കൻസി അവൈലബിൾ ആണ്. അതിൽ PWDക്ക് 1 വേക്കൻസി ഈ ഒരു പോസ്റ്റിന് അവൈലബിൾ ആണ് കേട്ടോ. 18 മുതൽ 27 വയസ്സ് വരെയുള്ള ആളുകൾക്ക് അപ്ലൈ ചെയ്യാം. ടോട്ടൽ 40 വേക്കൻസീസ് ആണ് ഈ ഒരു 6 പോസ്റ്റുകളിലായിട്ട് വരുന്നത്. ഇനി ഓരോ പോസ്റ്റിനും ഈ ഓരോ പറഞ്ഞ ഓരോ പോസ്റ്റിനും എന്തൊക്കെ ക്വാളിഫിക്കേഷൻസ് ആണ് വേണ്ടത് നോക്കുകയാണെങ്കിൽ, ക്വാളിഫിക്കേഷൻസ് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻസ് ബേസ് നമ്മൾ നോക്കുകയാണെങ്കിൽ, ജൂനിയർ എഞ്ചിനീയർ സിവിൽ എന്ന് പറയുന്ന പോസ്റ്റിലേക്ക് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ നോക്കുകയാണെങ്കിൽ, എസൻഷ്യൽ ക്വാളിഫിക്കേഷൻ ആയിട്ട് പറഞ്ഞിട്ടുള്ളത് ഡിപ്ലോമ ഇൻ സിവിൽ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ അതിന് ഈക്വൽ ആവുന്ന മറ്റേ ഏതെങ്കിലും ഒരു ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാം. ഡിസേറബിൾ ക്വാളിഫിക്കേഷൻ ആയിട്ട് സെയിം ആണ് പറയുന്നത്, ഡിഗ്രി ഇൻ ഡിഗ്രി ആണ് പറയുന്നത്, എസൻഷ്യലി ഡിപ്ലോമയാണ്. ഡിസേറബിൾ ക്വാളിഫിക്കേഷൻ ആയിട്ട് പറയുന്നത് ഡിഗ്രി ഇൻ സിവിൽ എഞ്ചിനീയറിംഗ് ആണ് അല്ലെങ്കിൽ അതിന് ഈക്വൽ ആവുന്ന മറ്റേ ഏതെങ്കിലും ക്വാളിഫിക്കേഷൻ, ഏതെങ്കിലും ഒരു റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി അംഗീകൃത യൂണിവേഴ്സിറ്റിയിൽ നിന്നോ കരസ്ഥമാക്കിയിട്ടുള്ള അതിന് ഈക്വൽ ആവുന്ന, അപ്പോൾ പറഞ്ഞ ഡിഗ്രി ഡിഗ്രി ഇൻ സിവിൽ എഞ്ചിനീയറിംഗോ അല്ലെങ്കിൽ ഡിപ്ലോമ ഇൻ സിവിൽ എഞ്ചിനീയറിംഗോ ഉള്ള ആളുകളോ അല്ലെങ്കിൽ അതിന് ഈക്വൽ ആവുന്ന ക്വാളിഫിക്കേഷൻ ആണെങ്കിൽ അപ്ലൈ ചെയ്യാൻ യോഗ്യരാണെന്ന് പറയുന്നുണ്ട്. എക്സ്പീരിയൻസ് ചോദിക്കുന്നില്ല, അത് നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കുക. മറ്റൊരു പോസ്റ്റാണ് ജൂനിയർ അക്കൗണ്ട്സ് ഓഫീസർ എന്ന് പറയുന്ന പോസ്റ്റാണ്. എസൻഷ്യൽ ക്വാളിഫിക്കേഷൻ പറയുന്നത് ഡിഗ്രി ഇൻ കൊമേഴ്സ് ഓഫ് റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി ഓർ ഇൻസ്റ്റിറ്റ്യൂട്ട്. ഡിഗ്രി ഇൻ കൊമേഴ്സ് എന്ന് പറയുമ്പോൾ ബികോം ആണ് കേട്ടോ. ബികോം ക്വാളിഫിക്കേഷൻ ഉള്ള ആളുകൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ബികോം ആണ് ക്വാളിഫിക്കേഷൻ. ഇതിലേക്ക് എക്സ്പീരിയൻസ് പറയുന്നുണ്ട്, 3 വർഷത്തെ എക്സ്പീരിയൻസ് വേണം. ക്യാഷ് ആൻഡ് അക്കൗണ്ട്സ് ഇൻ ഗവൺമെന്റ് ഓഫീസ് അല്ലെങ്കിൽ PSU അല്ലെങ്കിൽ ഓട്ടോണമസ് ബോഡി അല്ലെങ്കിൽ സ്റ്റാറ്റുട്ടറി ബോഡിയിൽ വർക്ക് ചെയ്തിട്ടുള്ള 3 വർഷത്തെ ക്യാഷ് ആൻഡ് അക്കൗണ്ട്സ് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. ഡിഗ്രിയിൽ നിങ്ങൾക്ക് ബികോം എടുത്ത ആളുകൾ, കൊമേഴ്സ് ബികോം ഡിഗ്രി ഇൻ കൊമേഴ്സ് ഉള്ള ആളുകൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഡിസേറബിൾ ക്വാളിഫിക്കേഷൻ താഴെ കൊടുത്തിരുന്നു കേട്ടോ. ഡിസേറബിൾ ക്വാളിഫിക്കേഷൻ പറയുന്നത് കാൻഡിഡേറ്റ്സ് ഹാവ് ഇൻ CA അല്ലെങ്കിൽ ICWA AI അല്ലെങ്കിൽ കമ്പനി സെക്രട്ടറി വിൽ ബി പ്രിഫർ. അത് ഡിസേറബിൾ ആയിട്ടാണ് കൊടുത്തിരുന്നത്. എസൻഷ്യൽ ക്വാളിഫിക്കേഷൻ നിങ്ങളുണ്ടോ നോക്കുക, അപ്ലൈ ചെയ്യാൻ ശ്രമിക്കാം. ഓക്കെ, നെക്സ്റ്റ് വരുന്ന ഡ്രാഫ്റ്റ്മാൻ ഗ്രേഡ് എന്ന് പറയുന്ന ഗ്രേഡ് 3 എന്ന് പറയുന്ന പോസ്റ്റ്. ഇതിലേക്ക് ITI ക്വാളിഫിക്കേഷൻ ആണ് പറയുന്നത്. ITI ഉള്ള ആളുകൾക്ക്, ITI സർട്ടിഫിക്കറ്റ് ഉള്ള ആളുകൾക്ക് അപ്ലൈ ചെയ്യാം. അതല്ലെങ്കിൽ ഡിപ്ലോമ ഇൻ ഡ്രാഫ്റ്റ് ഷിഫ്റ്റ്
സിവിൽ ഫ്രം എ റെക്കഗ്നൈസ്ഡ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓർ യൂണിവേഴ്സിറ്റി ഉള്ള ആളുകൾക്ക് അപ്ലൈ ചെയ്യാം. എന്താ പറഞ്ഞില്ലേ, ഐ ടി സർട്ടിഫിക്കറ്റ് ഉണ്ടോ എങ്കിൽ അപ്ലൈ ചെയ്യാം, അതല്ലെങ്കിൽ ഡിപ്ലോമ ഇൻ ക്രാഫ്റ്റ് മാൻ നിങ്ങൾക്ക് ഷിപ്പ് സിവിൽ ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാൻ യോഗ്യരാണ്. അപ്പോൾ ഐ ടി ഉള്ള ആളുകളാണെങ്കിൽ അപ്ലൈ ചെയ്യാം, അല്ലെങ്കിൽ ഈ പറഞ്ഞ മറ്റേതെങ്കിലും ക്വാളിഫിക്കേഷൻ ആണെങ്കിൽ അപ്ലൈ ചെയ്യാം. അപ്പർ ഡിവിഷൻ ക്ലർക്ക് അഥവാ നമ്മൾ പറയുന്ന യു ഡി സി ക്ലർക്ക് എന്ന് പറയുന്ന പോസ്റ്റ് അവൈലബിൾ ആണ്. ഏതെങ്കിലും ഒരു ഡിഗ്രിയാണ് പറഞ്ഞിട്ടുള്ളത്, ഡിഗ്രി ഓഫ് റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞിട്ടുള്ളത്. ഡിഗ്രിയിൽ നിങ്ങൾ ബി എ, ബി കോം, ബി എസ് സി, ബി പിന്നെ ഇതൊക്കെയുള്ള, അപ്പോൾ ഏതെങ്കിലും ഒരു ഡിഗ്രിയാണ് പറഞ്ഞത്, ഡിഗ്രി ഓഫ് റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി, ഏതെങ്കിലും ഒരു അംഗീകൃത യൂണിവേഴ്സിറ്റിയിൽ നിന്നുള്ള ഡിഗ്രി ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാൻ യോഗ്യരാണ്. എസെൻഷ്യൽ ക്വാളിഫിക്കേഷൻ വെറും ഡിഗ്രിയാണ് പറയുന്നത്. ഡിസേബിൾ ക്വാളിഫിക്കേഷൻ ആയിട്ട് പറയുന്നത് നോളജ് ഓഫ് കമ്പ്യൂട്ടർ ഓപ്പറേറ്റിംഗ് സിസ്റ്റം, കമ്പ്യൂട്ടർ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിലുള്ള നോളജ്, എം എസ് വേർഡിലുള്ള നോളജ്, ഓഫീസ്, അതുപോലെ എക്സൽ, പവർ പോയിൻറ്റ് ആൻഡ് ഇൻ്റർനെറ്റ്, പി പി ടി ആൻഡ് ഇൻ്റർനെറ്റ് നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം. ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഡിസേറബിൾ ക്വാളിഫിക്കേഷൻ, നിങ്ങൾ ഇതിനുള്ള നോളജ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ യോഗ്യരാണ്. അത് യു ഡി സിക്ക് ആണ് പറയുന്നത്. സ്റ്റെനോഗ്രാഫർ ഗ്രേഡ് ടു എന്ന് പറയുന്ന പോസ്റ്റ്. എസെൻഷ്യൽ ക്വാളിഫിക്കേഷൻ വെറും പ്ലസ് ടു ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു ബോർഡോ അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റിയിൽ നിന്നുള്ള പ്ലസ് ടു പാസ്സായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ യോഗ്യരാണെന്ന് പറയുന്നുണ്ട്. പിന്നെ പറയുന്ന അല്ലെങ്കിൽ പോസ്റ്റ് പറയുന്നത് എൽ ഡി സി ആണ്, ലോവർ ഡിവിഷൻ ക്ലർക്ക് ആണ്. എൽ ഡി സി ക്വാളിഫിക്കേഷൻ പറയുന്നത് പ്ലസ് ടു ആണ് കേട്ടോ. പ്ലസ് ടു ക്വാളിഫിക്കേഷൻ ആണ്. അതിൽ നിങ്ങൾക്ക് ടൈപ്പിംഗ് സ്പീഡ് വേണം, അത് 35 WPM നിങ്ങൾക്ക് ഇംഗ്ലീഷ്, അതുപോലെ അതല്ലെങ്കിൽ 30 WPM ഇൻ ഹിന്ദി ഓൺ കമ്പ്യൂട്ടർ. കമ്പ്യൂട്ടറിൽ നിങ്ങൾക്ക് ഇംഗ്ലീഷ് അല്ലെങ്കിൽ ഹിന്ദി, അതിൽ ഓരോ സ്പീഡിൻ്റെ കാര്യം ഇവിടെ പറയുന്നുണ്ട്. ഇംഗ്ലീഷ് ആണെങ്കിൽ 35 PM WPM അല്ലെങ്കിൽ ഹിന്ദി ആണെങ്കിൽ 30 WPM നിങ്ങൾക്ക് സ്പീഡ് ഉണ്ടായിരിക്കണം എന്ന് പറയുന്നുണ്ട്. ഡിസേറബിൾ ക്വാളിഫിക്കേഷൻ സെയിം ആണ് നേരത്തെ പറഞ്ഞത്, നോളജ് ഓഫ് കമ്പ്യൂട്ടർ ഓപ്പറേറ്റിംഗ് സിസ്റ്റം, എം എസ് വേർഡ്, ഓഫീസ്, എക്സെല്, അതുപോലെ തന്നെ പവർ പോയിന്റ്, ഇൻ്റർനെറ്റ്, ഇതിനൊക്കെയുള്ള എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കും. ഇനി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡേറ്റ്സ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ഒരു പോസ്റ്റിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ യോഗ്യരായിട്ടുള്ള ആളുകൾ ഇപ്പോൾ ലാസ്റ്റ് ഡേറ്റ് ഒക്കെ നോക്കി നടത്തിയിരിക്കും. അപ്പോൾ ലാസ്റ്റ് ഡേറ്റ് സ്റ്റാർട്ടിംഗ് എന്ന് മുതൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്ത് തുടങ്ങാൻ നോക്കുകയാണെങ്കിൽ 18/3/2023 മുതൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്ത് തുടങ്ങാം. ലാസ്റ്റ് ഡേറ്റ് വരുന്നത് 17/4/2023. അപ്പോൾ മാർച്ച് കഴിഞ്ഞ് April 17 ലാസ്റ്റ് ഡേറ്റ്. ഏകദേശം ഒരു മാസത്തോളം അല്ലെങ്കിൽ ഒരു മാസത്തോളം ഡ്യൂറേഷൻ ഉണ്ട് ലാസ്റ്റ് ഡേറ്റിന്. അപ്പോൾ മാക്സിമം നിങ്ങൾ പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക, കാരണം ലാസ്റ്റ് ആവും തോറും സൈറ്റ് സ്ലോ ആവും, നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനുള്ള ബുദ്ധിമുട്ടുകൾ കൂടും. അപ്പോൾ മാക്സിമം നിങ്ങൾ ഈ ഒരു റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ പെട്ടെന്ന് കാണുകയാണെങ്കിൽ നിങ്ങൾ അപ്ലൈ ചെയ്യാൻ യോഗ്യരാണ്. എലിജിബിൾ ആണെങ്കിൽ മാക്സിമം പെട്ടെന്ന് അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഒരു അപ്ലിക്കേഷൻ ഫീസ് വരുന്നുണ്ട്. അപ്ലിക്കേഷൻ ഫീസിൻ്റെ കാര്യം നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അപ്ലിക്കേഷൻ ഫീസ് വരുന്നത് ₹890 പ്ലസ് GST ബാങ്ക് ചാർജ് ഒക്കെ ആയിട്ടാണ് വരുന്നത്. അത് ജനറൽ ക്യാൻഡിഡേറ്റ്സിനായിരിക്കും. ആൻഡ് 550 പ്ലസ് GST ബാങ്ക് ചാർജ് വരുന്ന SC ST PWD ക്യാൻഡിഡേറ്റ്സിനാണ് ഈ കാര്യം വരുന്നത്. അപ്പോൾ ഒന്നുമല്ല, SC ST PWD ക്യാൻഡിഡേറ്റ്സ് ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് 550 പ്ലസ് GST പ്ലസ് ബാങ്ക് ചാർജ് ഉണ്ടായിരിക്കും. അതല്ലാത്ത ജനറൽ OBC ക്യാൻഡിഡേറ്റ്സ് ഒക്കെ ആണെങ്കിൽ, EWS ക്യാൻഡിഡേറ്റ്സ് ഒക്കെ ആണെങ്കിൽ, ജനറൽ OBC EWS ക്യാൻഡിഡേറ്റ്സ് ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് 890 പ്ലസ് GST ബാങ്ക് ചാർജ് ഇത്രയും രൂപയായിരിക്കും നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ ഫീസ് ആയിട്ട് വരുന്നുണ്ടായിരിക്കും. പിന്നെ ഏജ് റിലാക്സേഷൻ വരുന്നുണ്ട്. ഡിസ്ട്രിക്ട് റിക്രൂട്ട്മെന്റ് റെസ്പെക്ട് ഓഫ് ഡിസ്ട്രിക്ട് റിക്രൂട്ട്മെന്റ് ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് സോറി. അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഏജ് റിലാക്സേഷൻ നമ്മൾ സാധാരണ നോക്കുന്ന പോലെ തന്നെയാണ് ഏജ് റിലാക്സേഷൻ ഈ ഒരു പോസ്റ്റിന് വരുന്നുണ്ട്. SC ST ക്യാൻഡിഡേറ്റ് ആണെങ്കിൽ 5 വർഷത്തെ ഏജ് റിലാക്സേഷൻ ആയിരിക്കും. OBC ക്യാൻഡിഡേറ്റ് ആണെങ്കിൽ 3 വർഷം, EWD അത് അൺറിസർവ്ഡ് ആണെങ്കിൽ 10 ഇയേഴ്സിൻ്റെ ഏജ് റിലാക്സേഷൻ ആയിരിക്കും. EWD OBC ക്യാൻഡിഡേറ്റ് ആണെങ്കിൽ 13 വർഷം ആയിരിക്കും. EWD നിങ്ങൾക്ക് SC ST ക്യാൻഡിഡേറ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് 15 വർഷത്തെ ഏജ് റിലാക്സേഷൻ ആയിരിക്കും. ഈ ഏജ് റിലാക്സേഷൻ ഇപ്പോഴും അറിയാത്ത ആളുകളാണെങ്കിൽ ഞാൻ ജസ്റ്റ് ഒന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയാം, അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് ബ്രീഫ് ആയിട്ട് പറഞ്ഞുതരാം. ഇപ്പോൾ ഏജ് റിലാക്സേഷൻ നമ്മൾ പറയും ഏജ് ലിമിറ്റ് എന്ന് പറയും, ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ ഇത്ര യോഗ്യ അല്ലെങ്കിൽ ഇത്ര വയസ്സിൻ്റെ ഏജ് ലിമിറ്റുള്ള ആളുകൾക്കാണ് അപ്ലൈ ചെയ്യുക. അപ്പോൾ എന്താ കൊടുത്തിട്ടുണ്ടാവുക, 18 മുതൽ 25 വയസ്സ് വരെ. അപ്പോൾ നിങ്ങൾ ഒരു SC ST കാൻഡിഡേറ്റ്സ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് 18 കഴിഞ്ഞു എന്നാൽ 18 തുടങ്ങും ചെയ്തു, 26 വയസ്സായി. 25 മാക്സിമം ഏജ്, പക്ഷേ 26 വയസ്സായി, കുഴപ്പമില്ല. നിങ്ങൾക്ക് 5 വർഷത്തെ ഏജ് റിലാക്സേഷൻ ഉണ്ട്. അത് വെച്ച് നോക്കുകയാണെങ്കിൽ 18 മുതൽ 30 വയസ്സ് വരെ ആയിരിക്കും 5 വർഷത്തെ ഏജ് റിലാക്സേഷൻ ഇതിൽ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ. അപ്പോൾ നിങ്ങളുടെ കാസ്റ്റ് വെച്ചിട്ട് അല്ലെങ്കിൽ കാറ്റഗറി വെച്ചിട്ട് ബേസ് ചെയ്തിട്ടായിരിക്കും ഏജ് റിലാക്സേഷൻ വരുന്നുണ്ടാക്കി. അത് പല റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷനും നമ്മൾ കാണുന്നതിനാണ്. ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് അറിയാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് പറഞ്ഞു തന്നു മാത്രം. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. പിന്നെ സെലക്ഷൻ ക്രൈറ്റീരിയ വരുന്നുണ്ട്. Stage 1, Stage 2 വെച്ചിട്ടായിരിക്കും സെലക്ഷൻ ക്രൈറ്റീരിയ വരുന്നുണ്ടായിരിക്കുക, അല്ലെങ്കിൽ സെലക്ഷൻ വരുന്നുണ്ടായിരിക്കുക. അപ്പോൾ Stage 1 വരുന്നത് ഒരു റിട്ടേൺ ടെസ്റ്റ് ആണ്, അഥവാ എഴുത്ത് പരീക്ഷ ആയിരിക്കും. അതിൽ 100 questions ഉണ്ടായിരിക്കും, അത് 90 മിനിറ്റിനായിരിക്കും. MCQ ബേസിലായിരിക്കും ക്വസ്റ്റ്യൻസ് വരുന്നുണ്ടായിരിക്കും. അപ്പോൾ ഇങ്ങനെ നോക്കാം. പിന്നെ എങ്ങനെയാണ് അപ്ലൈ ചെയ്യാന്നുള്ളതായിരിക്കും നെക്സ്റ്റ് നിങ്ങളുടെ ഡൗട്ട്. അപ്ലൈ ചെയ്യുന്നതിനായിട്ട് നിങ്ങൾക്ക് ഓൺലൈൻ ആയിട്ടാണ് അപ്ലൈ ചെയ്യുക. അതിന് വേണ്ടിയിട്ട്
NWDA-യുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ആയിട്ടുള്ള താഴെ കൊടുത്തിട്ടുള്ള www.nwda.gov.in എന്ന് പറയുന്ന ഈ ഒരു വെബ്സൈറ്റ് നിങ്ങൾ വിസിറ്റ് ചെയ്യുകയാണെങ്കിൽ അതിൽ ഒരു ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ ഉണ്ടായിരിക്കും, അതുകൊണ്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് കേട്ടോ. ലാസ്റ്റ് ഡേറ്റ് മറക്കണ്ട 17/4/2023. കുറച്ച് സ്പീഡിലാണ് പറഞ്ഞിട്ടുള്ളത്, കാരണം വേറൊന്നുമല്ല, വലിയൊരു റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ ആയിരുന്നു. നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഓരോ കാര്യങ്ങളും പറയുന്നതുകൊണ്ടാണ് ഇത്രയും സ്പീഡിൽ പറഞ്ഞു പോയിട്ടുള്ളത്. അതുകൊണ്ടാണ് എല്ലാം കവർ ചെയ്യാനും നിങ്ങൾക്ക് എല്ലാം നല്ല രീതിയിൽ മനസ്സിലാവാൻ വേണ്ടിയിട്ടുമാണ് ഇത്രയും സ്പീഡിൽ പറഞ്ഞു പോയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാകും, നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ടുണ്ടാകും ഈ ഒരു വീഡിയോ എന്ന് വിശ്വസിക്കുകയാണ്. എന്തായാലും വീഡിയോ ഇഷ്ടമായിരുന്നെങ്കിലും ഹെൽപ്ഫുൾ ആയിട്ടെങ്കിലും ലൈക്ക് ചെയ്യുക. ഇതുപോലെ ഇൻഫോർമേഷൻ വീഡിയോസ് നേരിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറ്റൊരു വീഡിയോ കണ്ടുവരും. എല്ലാവർക്കും ബൈ, താങ്ക്സ് ഫോർ വാച്ചിങ്, ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.